ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആനിവേഴ്സറി ഓഫറുകളുമായി ഡിമാർട്ട് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് പട്ടാമ്പി. ഡിമാർട്ട് ഹൈപ്പർ മാർക്കറ്റ് കോട്ടൺ സ്മാൾ പട്ടാമ്പി. വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റും MLA PT തോമസിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുശോചന യോഗവും ലീഡർ K. കരുണാകരൻ അനുസ്മരണവും നടത്തി. വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റും MLA PT തോമസിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുശോചന യോഗവും ലീഡർ K. കരുണാകരൻ അനുസ്മരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് PK ഗോപിനാഥൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ MLA CP മുഹമ്മദ്, V. അഹമ്മദ് കുഞ്ഞി, നീലടി സുധാകരൻ, K. കുഞ്ഞുമൊയ്തീൻ, K. ജയകുമാർ, നിസാർ പാലോളിക്കുളമ്പ്, സജികുമാർ M, PM രാജേഷ്, ഉണ്ണികൃഷ്ണൻ എടപ്പലത്ത്, VM മുസ്തഫ, മുഹമ്മദ് എന്നിവർ അനുശോചന പ്രഭാഷണം നടത്തി. ചികിത്സയിൽ നല്ല പുരോഗതിയുണ്ട്. ആ പുരോഗതി പ്രകടമായിട്ട് ശരീരത്തിലുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വന്നാൽ മതി, അപ്പം നേരിട്ട് കാണാം. ഞാൻ PT യോട് പറഞ്ഞു, അങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ കേട്ടത് മിനിഞ്ഞാന്ന് മരണപ്പെട്ടു എന്നാണ്. കോൺഗ്രസ് ഒരുപാട് നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമായൊരു പാർട്ടിയാണ്. ഒരുപാട് നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്നു, ഒരുപാട് നേതാക്കന്മാർ മരണപ്പെട്ടു, ഇനിയും ഒരുപാട് നേതാക്കന്മാർ ഒരു പക്ഷെ ഉണ്ടായി എന്ന് പറഞ്ഞു. പക്ഷേ PT യെ പോലെ ഒരു നേതാവ് ഒരു 50 വർഷത്തിലൊരിക്കൽ ഒരു പാർട്ടിയിൽ ഉണ്ടാവുക എന്നുള്ളത് പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. അതായിരുന്നു PT. KSU വളർന്നു വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി KPCC വന്ന് MLA ആയി MP ആയി ഇതൊക്കെ ആയ ഒരുപാട് ആളുകളുണ്ട്. PT ക്കുള്ളൊരു പ്രത്യേകത നിലപാടുകളുടെ രാജകുമാരൻ എന്ന് ഒരു പത്രം വിശേഷിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പരിസ്ഥിതി നാശത്തിനെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തിയ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് PT തോമസ് തന്നെയാണ്. ഇടുക്കിയിലെ MLA ആയിരിക്കുമ്പോൾ അവിടുത്തെ UDF വോട്ടർമാർ 99% കുടിയേറ്റ കൃഷിക്കാരായിരിക്കെ അവരുടെ എല്ലാം അഭിപ്രായത്തിന് വിരുദ്ധമായി ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ധൈര്യത്തോട് പറയാൻ PT തോമസ് കാണിച്ച ചങ്കൂറ്റം അപാരമാണ്.